വെൽക്കം ടു ചന്ദ്രസ് കിച്ചൺ. നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് മുളപ്പിച്ച ചെറുപയർ. ഇതെങ്ങനെ ചെറുപയർ എങ്ങനെ മുളപ്പിച്ചെടുക്കാം? വളരെ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഒന്നാണ് ചെറുപയർ മുളപ്പിച്ചത്. ഇതിൽ ധാരാളം വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, ആൻറ്റിഓക്സിഡൻസ്, അങ്ങനെ ധാരാളം പോഷകഗുണമുള്ളതാണ്. ഇപ്പോൾ സ്പ്രൗട്ട്സിൽ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ചെറുപയർ മുളപ്പിച്ചത്. ഇതുപയോഗിച്ച് നമുക്ക് കറി, സാലഡ്സ്, തോരൻ, സ്റ്റിർ ഫ്രൈ, അങ്ങനെ ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഹെൽത്തി റെസിപ്പീസാണിത്, ടേസ്റ്റിയാണ്. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു 10 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി നമ്മൾ ആദ്യം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ കല്ലൊക്കെ കളഞ്ഞിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാൻ. ഇനി ഇത് ഇതിൽ വെള്ളം ഊറ്റി വയ്ക്കുക. ഇത് ഒരു ഓവർ നൈറ്റ് ഇതുപോലെ വെച്ചിരിക്കുക, അടച്ചു വെച്ചിരിക്കുക. ഇതുപോലെ അടച്ച് വയ്ക്കുക. രാവിലെ ആകുമ്പോഴേക്കും അത് മുളച്ചിരിക്കും. നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് വെള്ളം ഊറ്റി വെച്ച ചെറുപയർ, അതിപ്പോൾ നന്നായി മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ വെള്ളം കളഞ്ഞിട്ട് അത് ഇതുപോലെ അടച്ച് വയ്ക്കുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തടുത്ത്, അത് കിച്ചണിൻ്റെ ഏതെങ്കിലും കോർണറിലോ കബോർഡിൻ്റെ സൈഡിലോ ഒക്കെ ആയിട്ട് വയ്ക്കണം. ഇതുപോലെ നല്ല ഗ്രീൻ ഗ്രാം സ്പ്രൗട്ടായി. ഇത് ഇനി നമുക്കിത് ഇതെടുത്ത് തോരനോ അല്ലെങ്കിൽ സാലഡ്സോ കറിയോ ഒക്കെ പ്രിപ്പയർ ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം, എന്നിട്ട് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാനും പറ്റും.